ഒരു കാലത്ത് വമ്പൻ ഹിറ്റ് ചിത്രങ്ങളുടെ സ്ഥിരം സംവിധായകനായി അറിയപ്പെട്ടിരുന്നതാണ് ഷാജി കലാസ് ഇടവേളയ്ക്ക് ശേഷം പൃഥ്വിരാജിനെ നായകനാക്കി ഇറക്കിയ കടുവ ഹിറ്റായതിലൂടെ വീണ്ടും അദ്ദേഹം താരമായി മുമ്പ് കനത്ത പരാജയങ്ങൾ കളം വിട്ട സംവിധായകൻ കൂടിയാണ് ഷാജി കലാസ് പക്ഷെ തിരിച്ചുവരവിൽ വിജയം അദ്ദേഹത്തിന്റെ ഒപ്പമുണ്ട് കടുവയ്ക്ക് പിന്നാലെ കാപ്പയും ഹിറ്റ് ലിസ്റ്റിലേക്ക് കടക്കുമ്പോൾ വമ്പൻ പ്രോജക്ടുകളുടെ പണിപ്പുരയിലുമാണ് ഷാജി കലാസ് ആശീർവാ സിനിവാസിന്റെ ബാനറിൽ മോഹൻലാലിനെ നായകനാക്കി പുതിയ പടം ഒരുക്കാൻ തിരക്കഥയുടെ ഘട്ടത്തിലാണിപ്പോൾ ഷാജി കലാസ് ഇക്കാര്യം വെളിപ്പെടുത്തുന്നതിനൊപ്പം മോഹൻലാലിനെയും മമ്മൂട്ടിയെയും അവരുടെ സിനിമാഭിരുചികളെ പരാമർശിച്ച് അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം വലിയ കൗതുകം ജനിപ്പിക്കുന്നതാണ് മമ്മൂട്ടിക്ക് പ്രത്യേക പാറ്റേണിലുള്ള വ്യത്യസ്ത സിനിമയാണ് വേണ്ടതെന്നും അദ്ദേഹത്തിന് പറ്റിയ വിഷയം ലഭിച്ചാൽ മമ്മൂട്ടിയെ നായകനാക്കി താൻ സിനിമ എടുക്കുമെന്നും ആശീർവാദ് സിനിമയുടെ ബാനറിൽ മോഹൻലാൽ നായകനാകുന്ന പുതിയ സിനിമയുടെ തിരക്കഥ പൂർത്തിയായെന്നും സംവിധായകൻ ഷാജി കൈലാസ് പറഞ്ഞിരുന്നു അതായത് നിലവിലുള്ള ഒരു ആക്ഷൻ ഫോർമാറ്റിൽ മോഹൻലാലിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ തട്ടിക്കൂട്ടാൻ പ്രയാസമില്ല എന്നാൽ മമ്മൂട്ടിക്ക് അങ്ങനെയല്ല എന്ന ഒരു വ്യാഖ്യാനം ഷാജി കലാസിന്റെ ഈ വാക്കുകൾക്കിടയിൽ നിന്നും ഒരു പ്രേക്ഷകന് വായിക്കാം നരസിംഹം സൃഷ്ടിച്ച വൺമാൻ ഷോ വീര ബിംബ കൽപ്പന താണ്ഡവം പോലുള്ള പടങ്ങളിൽ ചെടിച്ച് തികട്ടി പ്രേക്ഷകർ ഛർദിച്ചു തുടങ്ങിയപ്പോൾ കളം വിട്ട് ഓടിപ്പോയതാണ് ഷാജി കൈലാസ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് അപ്പാടെ കീറി പാളീസായി നിൽക്കുന്ന ലാലേട്ടനെ വീണ്ടും കഷ്ടനഷ്ടപ്പെടുത്താനാണോ ഷാജി കൈലാസിന്റെ പഴയ പാറ്റേണിലുള്ള ഈ പുതിയ സിനിമാക്കളി എന്ന് ആ നടനെ ഇഷ്ടപ്പെടുന്നവർ സംശയിച്ചാൽ കുറ്റം പറയാനാകില്ല ഒരു കടുവ വിജയിച്ചിട്ടുണ്ടാകാം പക്ഷേ വരാൻ പോകുന്നത് എന്താണ് എന്ന് എല്ലാവർക്കും സംശയവുമാണ് മമ്മൂട്ടിയുടെ അടുത്ത് തട്ടിക്കൂട്ട് സ്ഥിരം പാറ്റേൺ പടങ്ങളുമായി പോകാനാകില്ല എന്ന് ഷാജി കൈലാസ് തന്നെ തിരിച്ചറിയുന്നുണ്ട് സൗമ്യനും സൌഹൃദശാലിയുമായ മോഹൻലാൽ ഇതൊക്കെ കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്തോളും എന്നൊരു ഭാഷ്യം ഷാജി കലാസിന്റെ വാക്കുകളിൽ കൃത്യമായി വായിക്കാം ലലോൺ ഈ മാസം ഇരുപത്തിയാറിന് തിയേറ്ററുകളിലേക്ക് എത്തുകയാണ് അതിൽ ഒരു പ്രതീക്ഷ സംവിധായകന് പോലും ഉണ്ടെന്നും തോന്നുന്നില്ല ഈ വിഷയത്തെക്കുറിച്ച് നിങ്ങൾക്ക് പ്രതികരിക്കാം നിങ്ങളുടെ കമന്റുകൾ ഈ വീഡിയോയ്ക്ക് താഴെ രേഖപ്പെടുത്തു